ബിടെക്കിന് പഠിക്കുമ്പോഴേ പഠനം കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന ചിന്ത ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ എത്തിച്ചത് ഒരേ കാര്യത്തിലാണ്. ഡ്രോണിൻ്റെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. പഠന സമയത്ത് തന്നെ പ്രൊജക്ടിൻ്റെ ഭാഗമായി ഡ്രോൺ വിഷയം തിരഞ്ഞെടുത്തു. അതിൻ്റെ ഭാവി സാധ്യതകൾ മനസ്സിലാക്കി ബിടെക് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനെ സമീപിച്ചു. ഞങ്ങൾ സമീപിച്ചപ്പോഴാണ് ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ കാർഷിക മേഖലകളിൽ നമുക്ക് അവരുടെ വർക്കുകളെല്ലാം മിനിമൈസ് ചെയ്യാന്നുള്ളൊരു ലെവലിലേക്ക് ഉള്ളൊരു വർക്കിലേക്ക് ഞങ്ങൾ എത്തുന്നത്. ഞങ്ങൾ അതിൻ്റെ പ്ലാൻസും കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഞങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ 2 സ്റ്റേജ് പ്രസൻറ്റേഷൻ കഴിഞ്ഞു. 2 സ്റ്റേജിലും അവർ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ശ്രീ എറണാകുളത്തപ്പൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നടക്കം പഠിച്ചിറങ്ങിയ 10 പേരാണ് ആശയത്തിനു പിന്നിൽ. സ്റ്റാർട്ടപ്പ് മിഷന്റെ അംഗീകാരം ലഭിച്ചാൽ 8 ചിറകും 15 കിലോ ഭാരവും തൂക്കുന്ന വലിയ ഡ്രോൺ നിർമ്മിക്കണം. കൃഷിയിടങ്ങളിൽ വിത്തിടുക, കീടനാശിനി തളിക്കുക തുടങ്ങിയവയെല്ലാം ഡ്രോൺ ചെയ്യും. 60 ദിവസം കൊണ്ട് മനുഷ്യൻ ചെയ്യുന്നത് 1 ദിവസം കൊണ്ട് ഇത് ചെയ്യുമെന്നും യുവാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. നെൽവിത്ത് നടുന്നതായാലും അതിൻ്റെ കീടനാശിനി പ്രയോഗങ്ങളായാലും വളപ്രയോഗങ്ങളായാലും എല്ലാം മിനിറ്റുകൾക്കകം തീർത്തെടുക്കുക എന്നുള്ളൊരു ഇതാണ്. പിന്നെ അതിനകത്ത് 8 മോട്ടോഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഈവൻ 3 മോട്ടോഴ്സ് വരെ അത് വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും അതിൻ്റെ ഫ്ലൈറ്റിനെ ഒന്നും ബാധിക്കില്ല. പറത്താനുള്ള പൈലറ്റിനെ ഉൾപ്പെടെ കൃഷിയിടങ്ങളിലേക്ക് വാടകയ്ക്ക് കൊടുക്കുകയും ആവശ്യമെങ്കിൽ ഡ്രോൺ നിർമ്മിച്ചു നൽകുകയും ചെയ്യും. എങ്ങനെ ഉപയോഗിക്കണമെന്ന് കർഷകർക്ക് ക്ലാസ് എടുക്കും. ടെർക്കോണിക് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചായിരിക്കും പ്രവർത്തനം. ഇതാണ് ഇവരുടെ പദ്ധതി. സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫൈനൽ സെലക്ഷനും കൂടി കഴിയാനുണ്ട്. വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്.